അനാവശ്യമായ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ സർക്കാർ ജീവനക്കാർ കൂട്ട് നിൽക്കരുത്. അത് താക്കീതായിട്ടോ മുന്നറിയിപ്പായിട്ടോ ആർക്ക് വേണമെങ്കിലും എടുക്കാം. വിവാദങ്ങൾക്ക് പുറകെ പോകല് സർക്കാർ ജീവനക്കാരുടെ പബ്ലിക് സർവന്റിന്റെ ജോലിയല്ല. അവര് സർക്കാർ പറയുന്ന നയം നടപ്പിലാക്കാൻ വേണ്ടി ബാധ്യതപ്പെട്ടവരാണ്. അവർക്ക് എന്തെങ്കിലും പ്രശ്നം പറയാനുണ്ടെങ്കിൽ സർക്കാരിനോട് പറയാം, അത് ചർച്ച ചെയ്യാൻ സർക്കാർ സംവിധാനത്തിൽ നിലവിലുള്ള സംവിധാനമുണ്ട്. ശീത സമരം അത്തരം കാര്യങ്ങളിൽ ഉണ്ടോ എന്നെനിക്ക് സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ തുറന്നു പറയുന്നത്. രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനത്തിന് തടസ്സമാകുന്ന രീതിയിലുള്ള അന്ധമായ രാഷ്ട്രീയം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വിരോധമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നമില്ലേ? വീടില്ലാത്തവരുടെ പ്രശ്നമുണ്ട്, കൃഷിക്കാരൻ്റെ പ്രശ്നമുണ്ട്. നവംബർ 1-ാം തീയതി 16 ഇനം പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്ക് തറവില നിശ്ചയിക്കാൻ പോവാണ് ഗവൺമെൻറ്. ആ തറവിലയേക്കാൾ കൂടുതൽ പച്ചക്കറിക്കും പഴത്തിനും വില കുറഞ്ഞാൽ സർക്കാർ സംഭരിക്കും സഹകരണ ബാങ്ക് വഴി. സഹകരണ ബാങ്കിൻ്റെയും കൃഷിവകുപ്പിൻ്റെയും സിവിൽ സപ്ലൈസിൻ്റെയും ഔട്ട്ലെറ്റ് വഴി പച്ചക്കറികളും പഴങ്ങളും വിതരണം ചെയ്യാൻ പോവാണ്. അത് സൂക്ഷിക്കാൻ ശീതീകരിച്ച ഗോഡൗൺ ഉണ്ടാകും, വിതരണം ചെയ്യാൻ വേണ്ടി ശീതീകരിച്ച വാഹനങ്ങൾ ഉണ്ടാകും, കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടിയുള്ള പുതിയ നയം വരുന്നു. ഇതൊക്കെ എല്ലാവരും കൂടി ചേർന്നാണ് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളിൽ ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതികൾക്കപ്പുറത്ത് വിശാലമായ മനസ്സുണ്ടായി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ജനങ്ങളുടെ അടുത്തേക്ക് വികസനം എത്തിക്കാൻ വേണ്ടി വാശിയോടെ ഓരോരുത്തരും പൊതുപ്രവർത്തകരും രംഗത്തിറങ്ങുക എന്നുള്ളതാണ് വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കാനും അതിനോടൊപ്പം